മലപ്പുറം ജില്ലയിൽ കുറഞ്ഞ കാലം കൊണ്ട് പ്രസിദ്ധി നേടിയ തീർത്ഥാടന കേന്ദ്രമാണ് തൃപ്പനച്ചി മക്കാം. സൂഫിവര്യനും പണ്ഡിതനുമായിരുന്ന വലിയുള്ളാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അന്തിയുറങ്ങുന്ന ആത്മീയ ഗേഹം. ആത്മശാന്തി തേടി ഇന്ന് നിരവധി പേരാണ് ഈ മക്കാമിലെത്തുന്നത്. അന്ധകാരവും അജ്ഞതയും തുടച്ചു നീക്കി നവയുഗത്തിലും സൂഫിസത്തിൻ്റെ മാധുര്യം ചോർന്നു പോകാതെ പകർന്നു നൽകി ആധുനിക സമൂഹത്തിന് മാതൃക കാണിച്ച വലിയായിരുന്നു തൃപ്പനച്ചി ഉസ്താദ്. ഒരു സൂഫി എന്നതിലപ്പുറം സർവവിജ്ഞാന ശാഖകളിലും ആഴമുള്ള അറിവിൻ്റെ ഉടമയും നിരവധി ഗ്രന്ഥങ്ങൾ വരെ മനഃപ്പാടമാക്കിയ ഒരു മഹാപണ്ഡിതനു കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി കറാമത്തുകൾ ജീവിതകാലത്ത് തന്നെ പ്രകടമാവുകയും പറയുന്ന വാക്കുകളും പ്രവചനങ്ങളും അടിക്കടി പുലരുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് തൃപ്പനച്ചി ഉസ്താദ് എന്ന മഹാജ്ഞാനിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഏകാന്തതയെ പ്രേമിച്ച് ഇലാഹി ആരാധനയിൽ നിമഗ്നനായി പാരത്രിക ലോകത്തെ സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു ഉസ്താദ്. അറിവും കർമ്മവും പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയപ്പോൾ അപരിചിത പൊതുസമൂഹവും ആഗ്രഹിക്കാത്ത സമ്പത്തും മോഹിക്കാത്ത ആദരവുകളും അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. എങ്കിലും സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ഒന്നും ഉപയോഗപ്പെടുത്താതെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനാണ് ഉസ്താദ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഉസ്താദിൻ്റെ ഒരൊറ്റ വാക്കിനായി കാത്തുകെട്ടി നിന്നത് ജനസഞ്ചയങ്ങളാണ്. ഒരു മഹാപണ്ഡിതനായിട്ടും മലമുകളിൽ ആടുകളെ മേച്ച് ഏകാന്തനായി ജീവിക്കാൻ ശ്രമിച്ച ഉസ്താദിൻ്റെ വാക്കുകൾക്ക് വജ്രായുധങ്ങളെക്കാൾ മൂർച്ചയായിരുന്നു. മക്കാമിൻ്റെ പരിസരത്തു നിന്ന് അല്പം മാറി ഉസ്താദ് ധ്യാനം ചെയ്തിരുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ വലിയ കെട്ടിടങ്ങളും 35 ഏക്കറയോളം സ്ഥലവും അള്ളാഹുവിൻ്റെ സ്മരണകൾ നിലനിർത്താനായി മഹാൻ ഉപേക്ഷിച്ചു പോയ സമ്പാദ്യങ്ങളാണ്. ഇവിടെ ഇന്ന് നിരവധി പണ്ഡിത വിദ്യാർത്ഥികളാണ് എൽമിൻ്റെ മധു നുകർന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് സ്ഥാപിച്ച ജലാലിയ റാതീബും മറ്റ് സ്വലാത്ത് ദിക്റു മജ്ലിസുകളും ഇവിടുത്തെ ഇന്നും ഒരു ആത്മീയ നഗരിയാക്കി നിലനിർത്തുകയാണ്. ഇവിടെയാണ് ഉസ്താദ് സ്ഥാപിച്ച രണ്ട് കൊടിമരങ്ങളുള്ളത്. ദിഫായി ഷേഖ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുമയുടെ നാമധേയത്തിലാണ് ഈ കൊടിമരങ്ങൾ നിലകൊള്ളുന്നത്. ഈ കൊടിമരങ്ങൾക്ക് ഒരു ഉത്ഭവ കഥ പറയാനുണ്ട്. ഉസ്താദിൻ്റെ അജ്മീർ യാത്രയിൽ അജ്മീർ മലമുകളിൽ വെച്ച് ഷേഖ് ജീലാനി തങ്ങളുമായി ഉസ്താദ് സന്ധിക്കുകയുണ്ടായി. അവർക്കിടയിലെ ആത്മീയ സംഭാഷണങ്ങൾക്കൊടുവിൽ ജീലാനി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് തൃപ്പനച്ചിയിൽ ഉസ്താദ് ഈ കൊടിമരങ്ങൾ നാട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്ന ഉസ്താദിൻ്റെ വാക്കുകളെ ശിരസ വഹിച്ചുകൊണ്ട് ജനങ്ങളിന്നും ഈ പതിവ് തുടർന്നു പോരുകയാണിവിടെ. ഈ മലക്ക് ചെരുവിലായി ഒരു നീരുറവിയുണ്ട്. അതിലെ വെള്ളമാണ് മാ ഉ ശിഫ. ഈ വെള്ളം കുടിച്ചവരുടെ രോഗങ്ങൾ മാറുമെന്ന മഹാന്റെ പ്രവചനം ആ ജീവിതകാലത്ത് തന്നെ പുലർന്നു തുടങ്ങി. ക്യാൻസർ രോഗികളടക്കം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഫലം അനുഭവിച്ചവർ നിരവധിയാണ്.
ജീവിതകാലത്ത് ഉസ്താദ് തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രാനൈറ്റ് കൊണ്ടുള്ള മനോഹരമായ മസ്ജിദുൽ ലിവാഇന് ചാരത്ത് തീർത്ഥാടനത്തിനെത്തുന്ന ആയിരങ്ങൾക്ക് ആത്മശാന്തിയും അനുഗ്രഹവുമേകി ഉസ്താദ് അന്ത്യനിദ്ര തൂകുകയാണ്. അള്ളാഹു മഹാനുഭാവൻ്റെ കൂടെ നമ്മയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.